കണ്ടാൽ അറിയാത്തത് എന്ന പാഠഭാഗമാണ് കണ്ടാൽ അറിയാത്തത് എന്ന ഈ പാഠഭാഗത്തിന്റെ പാഠപ്രവർത്തനങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാത്തത് എന്ന പാഠഭാഗത്തിന്റെ പാഠപ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കണ്ടാൽ അറിയാത്തത് എന്ന പാഠഭാഗം വായിച്ചു മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പാഠഭാഗത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാർ അറിയേണ്ടതുണ്ട് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ശ്രീനാരായണ ഗുരു എന്ന കൃതിയിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ് കണ്ടാൽ അറിയാത്തത് എന്ന പാഠഭാഗം കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു ഈളവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം സവർണ മേധാവിത്യത്തിനും സമൂഹത്തിന്മകൾക്കുമെതിരെ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് പുതിയ മുഖം നൽകി കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ നാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു മനസ്സിലാക്കാം കണ്ടാൽ ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ എന്താണ് കാരണം അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒറ്റ ശരീരം തങ്കത്തിൻ്റെ നിറം തേജസ് തുളുമ്പുന്ന മുഖം അദ്ദേഹം വെളുത്തമുണ്ടാണ് വെളുത്ത നെരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യപുരുഷനാണെന്ന് ആർക്കും തോന്നും ഏതോ ചിന്തയിൽ ലയിച്ചതുപോലെ മൗനത്തിലൊതുങ്ങിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി അവരിലൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങോട്ടു പോകുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ആലുവായിലേക്ക് ഗംഭീരമായ ശബ്ദം അപ്പോൾ അധികം ഭവ്യതയോടുകൂടി സഹയാത്രക്കാരൻ ചോദിച്ചു പേരെന്താണ് നാരായണൻ ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല ഒരു ചോദ്യം കൂടി അവരിലൊരാൾ ചോദിച്ചു ജാതിയിൽ ആരാണ് ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസ് ഉയർത്തി എല്ലാവരെയും നോക്കി എന്നിട്ട് ഒരു ചോദ്യം തിരികെ ചോദിച്ചു കണ്ടിട്ടു മനസ്സിലായില്ലേ അടുത്തിരുന്നവർ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ചു കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി അതിന് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു തേജസ്വിയായ അദ്ദേഹം അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആൾ ആരാണെന്ന് മനസ്സിലായത് നാരായണ ഗുരു സ്വാമികളായിരുന്നു അദ്ദേഹം കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥമെന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത് മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ് എന്നാൽ എന്താണ് ഓരോ മതവിഭാഗത്തിലും നല്ലയാളുകളും ചീത്തയാളുകളുമുണ്ട് ഒരാളെ പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ് മതം നോക്കിയല്ല അങ്ങനെ നോക്കുന്നതിനു പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ ആണെന്ന് ആരും സമ്മതിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും വരികയും ചെയ്യും സന്ദേശം ഇതാണ് എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത് മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിനു പകരം മറ്റുള്ളവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്നു പറയുന്നത് സ്വന്തം സുഖം ഉപേക്ഷിച്ചു കൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്നു പറയുന്നത് ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ് സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു ഇപ്രകാരം സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്നു പറയുന്നത് എല്ലാവർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമല്ലേ ഞാനൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം ഗുരുദേവന്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് ഒരാൾ നല്ല മനുഷ്യനാകുന്നത് മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കുമ്പോൾ കൂടിയാണ് ഒരാളെ നാം നല്ല മനുഷ്യനെന്ന് വിളിക്കുന്നത് കർമ്മം നോക്കിയാണ് അല്ലാതെ ജാതിയോ മതമോ നോക്കിയല്ല ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ അപരിചിതൻ ഗുരുവിനോട് ജാതി ചോദിച്ചപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നാണ് ഗുരു തിരിച്ചു ചോദിക്കുന്നത് മനസ്സിലായില്ല എന്നു മറുപടി പറഞ്ഞപ്പോൾ കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ കേട്ടാൽ മനസ്സിലാകുമെന്നാണ് ഗുരുവിന്റെ മറു ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തോടൊപ്പം മാനുഷിക സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവം കൂടി ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒന്നും കൂടി എൻ്റെ കൂട്ടുകാരോണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കണ്ടാലറിയാത്തത് എന്ന പാഠഭാഗത്തിൻ്റെ പാഠപ്രവർത്തനങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ഓൾ ഓൺ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ